ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടും അതേപോലെ ഡിന്നറിന് പകരമായിട്ടും കഴിക്കാവുന്ന അടിപൊളി ഒരു സ്മൂത്തിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്മൂത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അവൽ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി കൂടിയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി എന്നേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ അവലിട്ട് തുടങ്ങാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന സൗണ്ട് മാറുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ചൂടായി വന്നിട്ടുണ്ടെന്ന്. നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അവൽ ചൂടാറി വന്നതിന് ശേഷം മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 20 മിനിറ്റ് കുതിർത്തി വെച്ച 3 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 2 ടേബിൾസ്പൂൺ അളവിൽ കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അതേപോലെ മീഡിയം സൈസുള്ള ഒരു റോബസ്റ്റ് പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. റോബസ്റ്റിന് പകരമായിട്ട് പൂവമ്പഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപഴം എടുത്താലും മതി. ഇതിലേക്ക് മധുരത്തിനായിട്ട് 3 ടേബിൾസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പൊ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഡിന്നറിന് പകരമായിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ സ്മൂത്തിന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം, നട്സ് ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ബൈ.